എന്റെ ജിനി നിന്നെ ഒന്ന് ഉപേക്ഷിച്ച് ഇങ്ങനെ വരണമെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷെ എന്റെ സാഹചര്യം അങ്ങനെയായി പോയിടി. നീ ഒളിച്ചൊടിന്നുള്ള വിവരം കേട്ടപ്പോ ഞാൻ ഇങ്ങനെ ഞെട്ടിത്തരിച്ചു നിന്നു പോയി. നിനക്ക് വീട്ടിൽ സംസാരിച്ച് ശരിയാക്കി കൂടായിരുന്നോ? എന്തിനാ ഒളിച്ചോടാനൊക്കെ നിന്നത്? അന്നാണെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും എല്ലാരും വന്നിട്ട് എന്നോട് എന്തൊക്കെയാ ചോദിച്ചെന്നോ? അതിനുള്ളൊരു സാഹചര്യം അല്ലായിരുന്നടി. യൂനോ സുഗുണ എന്നും ഞാനും രണ്ട് കാസ്റ്റ് അല്ലേ? അപ്പൻ എന്താണെങ്കിലും വീട്ടിൽ സമ്മതിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒളിച്ചോടി പോന്നു. എന്നാലും നീ ചെയ്തത് വല്ലാത്തൊരു ചേത്തായിപ്പോയി. ഒരു സൂചന എങ്കിലും തരായിരുന്നു. ഇതാണ് നിന്റെ ഹസ്ബൻഡ്? നിങ്ങൾ തമ്മിൽ എങ്ങനെയടി കണ്ടത്? എങ്ങനെയായിരുന്നു അടി പരിചയം? അതൊക്കെ വലിയ കഥയടി. ഒരു രണ്ടു ദിവസം ഇരുന്ന് സംസാരിക്കാനുള്ളതുണ്ട്. നീ വീട്ടിലോട്ട് പോയാൽ നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. കുഞ്ഞാ ഏതായി തള്ള വാ, നമുക്ക് അമ്മേനോട് തന്നെ ചോദിച്ചു നോക്കാം. എടമക്കളെ, ഇത് നിങ്ങൾക്ക് ആരാന്ന് മനസ്സിലായോ? ഇതാണ് ഹോബി ആന്റി. അമ്മയുടെ കൂടെ പണ്ട് പഠിച്ച ഒളിച്ചോടി പോയിട്ട് കല്യാണം കഴിച്ചേ, ആ ഹോബി ആന്റി ഇത്. ഓ, ഇതായിരുന്നു ആ തള്ള. ഹായ് ആന്റി, നൈസ് ടു മീറ്റ് യു. കുക്കി മോക്കി ആരാന്ന് മനസ്സിലായില്ലേ? അമ്മയുടെ കൂടെ എല്ലാ ഉടായ്പിനെ കൂട്ടി നിൽക്കുന്ന ജിന്നി ആന്റി. ആന്റി ഇത്. ജിന്നി വായ, നമുക്ക് വീട്ടിൽ പോവാം. ഇനി എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി. എനിക്ക് ഇതിനോട് എന്തെല്ലാം കാര്യം സംസാരിക്കാനുണ്ടെന്നോ? അതെ അതെ, എനിക്കും എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. നിന്നെ കിട്ടിയ സ്ഥിതിക്കിനി രണ്ടു മാസം കഴിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഈശ്വരാ, രണ്ടാഴ്ചയോ? എന്റെ മൂന്ന് മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിട്ടാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഓ എന്റെ മനുഷ്യ, മീറ്റിംഗ് മീറ്റിംഗ് മീറ്റിംഗ്. നിങ്ങളുടെ ഈ ഒടുക്കത്തെ ബിസിനസ് കാരണം ഒരു സ്ഥലത്ത് പോവാൻ പറ്റില്ല. നിങ്ങൾ പോക്കോ നാട്ടിലോട്ട്, ഞാൻ വരുന്നില്ല. ഞാൻ എന്റെ ഹോബിയുടെ കൂടെ രണ്ടാഴ്ച നിന്നിട്ടേ വരുന്നുള്ളൂ. എന്റെ ജിന്നി മോളെ, നീ ഇങ്ങനെ ചൂടാവല്ലേ? നമുക്ക് രണ്ടു ദിവസം നിക്കാം, വീണ്ടും വരാലോ. ആ നിങ്ങൾ പൊയ്ക്കോ മനുഷ്യ, എന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എന്നെ കൂട്ടാനായിട്ട് ഇങ്ങോട്ട് വന്നാ മതി. നീ ഇല്ലാണ്ട് ആ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? രണ്ടാഴ്ചത്തെ കാര്യല്ലേ, ഞാൻ ശരിയാക്കിക്കോളാം. അങ്ങനെ വഴിക്കുവാ മനുഷ്യ. ഈശ്വര, അപ്പൊ രണ്ടാഴ്ചത്തേക്ക് ഞാൻ ഇവരെ നോക്കണോ? ഹോബിയുടെ ഇഷ്ടം അതാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. എന്റെ കുഞ്ഞ, അമ്മ എന്ത് വിചാരിച്ചിട്ടാ രണ്ടാഴ്ച ഇവളുടെ വീട്ടിൽ നിൽക്കാനോ? ഇവളെ പരിചയപ്പെട്ടപ്പോ തന്നെ എം ഡിയുടെ ഓഫീസ് വരെ എത്തി. ഇനിയിപ്പോ ഇവളുടെ കൂടെ രണ്ടാഴ്ച വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ രണ്ടിലും ഒരാളെ കാണത്തുള്ളൂ. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പിജിയിലോട്ട് പോരാന്നേ. രണ്ടു ദിവസം നീ അഡ്ജസ്റ്റ് ചെയ്യ്. അമ്മ അവിടെ നിൽക്കുവോ? നിൽക്കാണ്ടിരിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ. രണ്ട് ദിവസം തൊട്ട് രണ്ട് മിനിറ്റ് പോലും ഞാൻ അവളുടെ അടുത്ത് നിൽക്കൂല. എടാ നീ ചൂടാവല്ലേ, അവളോട് മിണ്ടണ്ട. നീ എന്റെ അടുത്ത് നിന്നാ മതി. നീ അവളോട് സംസാരിക്കാനും പോണ്ട, അവളെ മൈൻഡ് ചെയ്യേ ചെയ്യണ്ട. ഓ ഇത് വല്ലാത്ത ശല്യമായല്ലോ. രണ്ടു ദിവസം, രണ്ടു ദിവസം ഞാൻ അവിടെ നിൽക്കാം. അത് കഴിയുമ്പോഴത്തേക്കും നീ എങ്ങനെയെങ്കിലും അമ്മയുടെ അടുത്ത് സംസാരിച്ച് ശരിയാക്കിക്കോളാം. ആവട്ടാ, ഞാൻ ഏറ്റാ അമ്മയുടെ അടുത്ത് ഞാൻ സംസാരിച്ച് ശരിയാക്കിക്കോളാം. ഹോബി, അപ്പൊ നീ തുടങ്ങിക്കോ. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? നിങ്ങൾ തമ്മിൽ എങ്ങനെ കണ്ടു? എനിക്കൊരു ക്ലൂ പോയി തരാണ്ട് നിങ്ങൾ എങ്ങനെ പ്രേമിച്ചു? എങ്ങനെ ഒളിച്ചോടിയത്? ഫുൾ കഥ പോരട്ടെ. പണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോ കോളേജ് കെട്ടിടത്തിന്റെ പണി നടന്നില്ലേ? അപ്പൊ ആ കെട്ടിടത്തിന്റെ കോൺട്രാക്ട് ഏറ്റെടുത്ത് സുഗുണേട്ടൻ അച്ഛനാ. അങ്ങനെയാണ് ഞാൻ സുഗുണേട്ടനെ അവിടെ വെച്ച് കണ്ടത്. പിന്നെ ഞാൻ അങ്ങേരെ എപ്പോഴും നോക്കും, അങ്ങേരെ എന്നെ എപ്പോഴും നോക്കും. അത് പിന്നെ നോട്ടമായി, ചിരിയായി. പിന്നെ ഒരു ദിവസം ഞാൻ നടന്നു പോകുമ്പോ ഇങ്ങേരെന്റെ പിന്നാലെ വരുന്നു. ആഹാ, എന്നിട്ട്? എന്നിട്ടെന്താ? ഐ ലവ് യു, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാ, നിനക്ക് എന്നെ ഇഷ്ടാണോ, പൊന്നു പോലെ നോക്കിക്കോളാം, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങേര് പോയി. അന്ന് ഞാൻ ഒന്നും മിണ്ടിയില്ല, എനിക്ക് പേടിയായിരുന്നു അപ്പനെ ഇച്ചായമാരെ. പിന്നെ അതൊരു ശീലമായി. ഞാൻ കോളേജ് വിട്ട് പോകുമ്പോ എല്ലാ ദിവസവും ഇങ്ങനെ എന്റെ പിന്നാലെ വരും, നോട്ടി പോയി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞാനും, എനിക്ക് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാനുള്ള സമ്മതമാണ്, പക്ഷെ അപ്പനും ഇച്ചായമാരും ഒന്നും സമ്മതിക്കത്തില്ല. ഇതെല്ലാം ഞാൻ സൂചിപ്പിച്ചു. കോൺട്രാക്ട് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ച് ബാംഗ്ലൂരേക്ക് പോയപ്പോ ഞാൻ കരുതി എന്നെ പറ്റിക്കുമായിരുന്നു, എന്നെ ചതിക്കുമായിരുന്നു എന്നൊക്കെ. പക്ഷെ ഇങ്ങനെ വീണ്ടും വന്നു. ഇനി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തെഴുത്തായി. കോളേജിലെ അഡ്രസ്സാ കൊടുത്ത്, വീട്ടിലെ അഡ്രസ്സ് കൊടുക്കാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. പിന്നെ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോ ഞാൻ വീട്ടിലെ ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കും. അങ്ങനെ ഞങ്ങൾ മൂന്ന് കൊല്ലം പ്രേമിച്ചു. അങ്ങനെ ഇരിക്കെ ലാസ്റ്റ് എക്സാമിന്റെ ടൈമില് വീട്ടിൽ പൊക്കി.
ഞാൻ ആൻഹോളി വിളിച്ചോണ്ട് നിൽക്കുന്ന അമ്മച്ചി കണ്ടു. ആകെ സീനായി. കല്യാണം നടത്തും, എക്സാം എഴുതിക്കത്തില്ല, ഇനി പഠിപ്പിക്കാൻ വിടുവേല, അങ്ങനെ ആകെ ഭീഷണിയായി. എനിക്കാണെങ്കി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു നിശ്ചയമില്ലായിരുന്നു. പിന്നെ ഒരു രക്ഷയില്ലാഞ്ഞപ്പോ ഒരു ദിവസം രാത്രി ഞാൻ സുഗുണേട്ടനെ വിളിച്ചിട്ട് എന്നെ നാളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോണെന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് എക്സാമിൻ്റെ നാൾ. ഞാൻ എക്സാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സുഗുണേട്ടൻ ഗേറ്റിന് മുന്നിൽ വന്നു വന്നു. ഞാൻ വീട്ടിൽ പോലും പോവാണ്ട് നേരെ സുഗുണേട്ടനെ കൂടെ ഇങ്ങോട്ട് പോന്നു. എന്റെ ഹോബി മോളെ, നിന്നെ സമ്മതിക്കണം, നീ ഒരു കില്ലാടി തന്നെ. ഓ, എന്തൊരു ധൈര്യം നിനക്ക്! എനിക്കിപ്പോഴും എന്റെ അപ്പച്ചനെ പേടിയാ. ധൈര്യം കൊണ്ടൊന്നും അല്ലടി, എനിക്ക് സുഗുണേട്ടനെ അത്രയ്ക്ക് വിടാൻ പറ്റൂലായിരുന്നു. ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു വീട്ടുകാർക്ക് ഇഷ്ടമുള്ള ആളെ കെട്ടിയാലോ എന്ന്. പക്ഷെ എങ്ങാനും ഞാൻ സുഗുണേട്ടനെ വിട്ടായിരുന്നെങ്കിൽ അതിന്റെ പേര് ഞാൻ ആജീവനാന്ത കാലം കരഞ്ഞേനെ. എന്തായാലും കൊള്ളാവടി, നിനക്ക് ഇഷ്ടമുള്ള ആളെ നീ തെരഞ്ഞെടുത്തല്ലോ, അത് തന്നെയാ നല്ലത്. പക്ഷെ അപ്പച്ചനെ അമ്മേനെ ഒന്ന് കാണാനോ അവിടെ ഒന്ന് സംസാരിക്കാനോ ഒന്നും നടക്കത്തില്ലടി. ഇവിടുന്ന് വിചാരിക്കും എപ്പോഴും പോണം പോണെന്ന്. പക്ഷെ ദേഷ്യപ്പെട്ടാലൊന്നും പേടിച്ചിട്ട് അങ്ങോട്ട് വരാത്തെ. പിന്നെ ഞാൻ അവരോട് ചെയ്ത് അമ്മാതിരി കാര്യമല്ലേ. അതാലോചിക്കുമ്പോ എന്റെ ഹോബി, നീ അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നിന്റെ അപ്പച്ചൻ ഒന്നുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ നിന്റെ മൂന്നാങ്ങളമാരെ കല്യാണം കഴിഞ്ഞു, മൂത്തവനൊരു കൊച്ചുണ്ട്, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. നീ അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഓ, അവര് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കേട്ടാ മതി. അത് വിട്. പിന്നെ നിന്റെ ആളെങ്ങനെ? നിങ്ങൾ എങ്ങനെയായിരുന്നു? ലവ് മാരേജ് ആയിരുന്നോ അവഞ്ചഡ് മാരേജ് ആയിരുന്നോ? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ലവ് മാരേജ് ചെയ്യുന്ന? ആ, എന്നാ പിന്നെ നല്ല കാര്യമായി. നിന്നെ പോലല്ല, എന്നോട് ബാംഗ്ലൂർ വന്നിട്ടാണെങ്കിലും എന്റെ അപ്പം വെട്ടിക്കൊല്ലും. എന്നാലും എന്റെ ജോലിച്ച പാവമാണ് കേട്ടോ. എന്നെ ഇങ്ങനെ സഹിക്കുന്നതിന് തന്നെ അങ്ങേരിക്ക് ആരെങ്കിലും ഒരു അവാർഡ് കൊടുക്കണം. പിന്നെ രണ്ട് മക്കള്, എന്റെ ദൈവമേ, കുരുത്തക്കേരിന് കയ്യും കാലം വെക്കുക, എന്നിട്ട് വീണ്ടും ജിമ്മിന് രണ്ട് പേര് കൊടുക്കുക. അവന്മാരെ കടി ഇവിടെ ഉണ്ടായിരുന്ന കൂക്കി, അവളുണ്ടാക്കിയ പ്രശ്നം പരിഹരിച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ ബാംഗ്ലൂർ 10 സെന്റ് സ്ഥലം വാങ്ങിയിടായിരുന്നു. പിന്നെ ഒറ്റ മോളല്ലേ, പാവമല്ലേ, കൊച്ചല്ലേ എന്നെല്ലാം വിചാരിച്ച് ഓമനിച്ച് കൊണ്ടുപോവാ. എങ്ങാനും ദേഷ്യപ്പെട്ട് ഞാൻ അന്ന് ഫുഡും കഴിക്കൂല, ആരോടും മിണ്ടത്തൂല. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി, അവന്മാരെവിടെയാ താമസിക്കുന്നേ? ഇപ്പൊ കോളേജിനടുത്ത് തന്നെ ഒരു PG രണ്ടു മൂന്ന് മാസം അവിടെ നിക്കട്ടെ, പിന്നെ കൂട്ടുകാരൊക്കെ ആയിട്ട് എങ്ങോട്ടെങ്കിലും പോട്ടെ. എന്തീശ്വര, PG? എന്നാ പിന്നെ എപ്പൊ വഴിതെറ്റിയും ചോദിച്ചാ മതി, എല്ലാം സ്വന്തം ഇഷ്ടത്തിനായിരിക്കും. എന്തിനാ PG വിടുന്നേ? ഇങ്ങോട്ട് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. നിന്റെ മക്കളെന്ന് വെച്ചാൽ എന്റെ മക്കള് പോലല്ലേ. ഹോബി മുത്തേ, നീ ശരിക്കും നോക്കൂ അവന്മാരെ. എനിക്കിപ്പോഴും ഒരു സമാധാനമായത്, ഞാൻ ജുണേട്ടനോട് എത്ര തവണ ചോദിച്ചു ഇങ്ങോട്ട് വിടണോ വിടണോന്ന്. ഒരു കണക്കിന് നന്നായി അവര് ഇങ്ങോട്ട് വിട്ട്. നിന്നെ കാണാനും പറ്റി, അവന്മാരെ നോക്കാൻ നീ ഉണ്ടല്ലോ ഇവിടെ. ആടി പിന്നെ നോക്കാണ്ടോ, ഞാൻ നോക്കിക്കോളെ. എന്തായാലും കുക്കീനെ ഇവിടുന്ന് കോളേജിൽ വിടണം. കുക്കിയുടെ കൂടെ അവന്മാർ രണ്ടിനോടെ പോയിക്കോളും, മൂന്നും ഒരേ ക്ലാസ്സിലല്ലേ. എന്തീശ്വര, എനിക്കിപ്പോഴും ഒരു ആശ്വാസമായത്, എനിക്കിനി സമാധാനത്തോടെ നാട്ടിൽ പോവാം. അമ്മ ശരിയാ, അവന്റെ ഭാഗത്തോട് നിന്നിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്, അടി കൂടിയ പെണ്ണിന്റെ കൂടെ ആരെങ്കിലും നിക്കോ? എനിക്കൊന്നും കേക്കണ്ട, നിങ്ങള് കോളേജിൽ ഉണ്ടാക്കിയ കുഴപ്പം കൊണ്ട് തന്നെ ഞങ്ങൾ മതിയായി. ഇനി വെളിയിലും ഓരോ കുഴപ്പം ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കുവരാ. മര്യാദ ഹോബി ആന്റിന്റെ അടുത്ത് നിന്നാ മതി. വീക്കുട്ടാ, കേക്കുന്നുണ്ടോ? എന്തൊരു കഷ്ടമാണ്, ഇങ്ങോട്ട് പഠിക്കാനായിട്ട് വരണ്ടായിരുന്നു. എന്റെ ഭാഗത്ത് നിന്ന് ഒരാള് പോലും ചിന്തിച്ചു നോക്കുവാന. വീക്കുട്ടനെങ്കിൽ കൂക്കിമാരുടെ അടുത്ത് തന്നെ നിന്ന് കാണുമോ? അവർക്ക് കൂക്കിമാരുടെ വാക്കൊക്കെ കഴിഞ്ഞു കാണുമോ? ബാക്കി എല്ലാ അടുത്ത എപ്പിസോഡിൽ കാണാട്ടോ.